ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വിക്സ് ഉപയോഗിച്ച് വളരെ ഈസി ആയിട്ട് നമ്മുടെ വീട്ടിലൊക്കെ ഉണ്ടാകുന്ന പല്ലീനെയും പാറ്റേനെയും അതുപോലെ തന്നെ ഈ ഫ്രൂട്ട് സീസൺ കാരണമൊക്കെ ഉണ്ടാകുന്ന വലിയ ഈച്ചകളെയും അതുപോലെ തന്നെ ചെറിയ ഈച്ചകളെയൊക്കെ തുരത്താൻ പറ്റിയ ഒരു കിട്ടിലും ടിപ്പുമായിട്ടാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോ ഒന്ന് ഫുള്ളായിട്ട് സ്കിപ്പ് ചെയ്യാണ്ട് കാണുക കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക. അപ്പോൾ നമ്മുടെ വീട്ടിലൊക്കെയുള്ള വലിയ ശല്യക്കാരായ ഈ ഈച്ചേനെയും അതുപോലെ തന്നെ പാറ്റകളെയും അതുപോലെ തന്നെ പല്ലിയെയും നമുക്ക് വളരെ ഈസി ആയി തന്നെ വീട്ടിലുള്ള ഈ ഒരു വിക്സ് ഉപയോഗിച്ച് എങ്ങനെയാണ് ഞാൻ ഈ ഒരു ടിപ്പ് ഉണ്ടാക്കുന്നത്, ഈ ഒരു സൊല്യൂഷൻ ഉണ്ടാക്കുന്നത് നമുക്കൊന്ന് കണ്ടു നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതുപോലെ ഒരു ബൗളാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുന്ന പാത്രത്തിലൊന്നും ഇതുപോലെ ഉണ്ടാക്കാണ്ടിരിക്കുകയാണ് നല്ലത്. അതിൽ ആ തൈലത്തിൻ്റെ സ്മെല്ല് ഉണ്ടാവും. അപ്പോൾ ഇതുപോലുള്ളൊരു ബൗളാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതിലേക്ക് ഞാൻ ഒരു കാൽ ടീസ്പൂണോളം വിക്സ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു ടീസ്പൂണോളം ബേക്കിംഗ് പൗഡറും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് അര കഷ്ണം ചെറുനാരങ്ങയാണ്. അത് നമുക്ക് നന്നായിട്ട് അതിൻ്റെ മുകളിലേക്കായിട്ട് പിഴിഞ്ഞു കൊടുക്കാം. അപ്പോൾ ആ ചെറുനാരങ്ങ പിഴിഞ്ഞു കൊടുക്കുന്ന ആ ഒരു സമയത്ത് നല്ലൊരു കെമിക്കൽ റിയാക്ഷൻ തന്നെ അവിടെ നടക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ വിക്സിൻ്റെയും അതുപോലെ തന്നെ ബേക്കിംഗ് പൗഡറും ചെറുനാരങ്ങയൊക്കെ ആയിട്ട് നല്ലൊരു കെമിക്കൽ റിയാക്ഷൻ നടന്നുകൊണ്ട് നല്ല അതിങ്ങനെ പതഞ്ഞു പൊങ്ങുന്നുണ്ട്. നിങ്ങൾക്ക് കണ്ടാലറിയാം. വീട്ടിലുള്ള പല്ലി, പാറ്റ, അതുപോലെ തന്നെ കുഞ്ഞീച്ചകൾ, വലിയ ഈച്ചകളൊക്കെ തുരത്താൻ പറ്റിയ ഒരു കിട്ടിലും ടിപ്പാണ് കേട്ടോ. ഇത് കണ്ടില്ലേ, നന്നായിട്ട് പതഞ്ഞു പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായിട്ട് ഞാൻ ആ പിഴിഞ്ഞ ലെമണും കൂടെ അതിൽ തന്നെ ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഈ സമയം കൊണ്ട് ഒരു 3 പല്ല് വെളുത്തുള്ളി ഞാൻ തോലോടുകൂടി തന്നെ ഇടികളിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇടിച്ചെടുക്കുന്നുണ്ട്. ഇനി നമുക്ക് അതും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ വെളുത്തുള്ളിയുടെ മണം കൂടി ആവുമ്പോൾ ഈ ഈച്ചയും പല്ലിയും പാറ്റിയും ഒക്കെ ആ ഒരു സ്ഥലത്ത് തന്നെ ഇല്ലാണ്ട് പോകും കേട്ടോ. പിന്നീട് ഒരിക്കലും വരാത്ത രീതിക്ക് നല്ലൊരു സൊല്യൂഷൻ തന്നെയാണ് ഞാനിവിടെ റെഡിയാക്കിക്കൊണ്ടിരിക്കുന്നത്. നല്ല റിസൾട്ട് കിട്ടിയ ഒരു ടിപ്പാണ് കേട്ടോ. ഞാനിത് വീട്ടിൽ തയ്യാറാക്കി ട്രൈ ചെയ്ത് എനിക്ക് റിസൾട്ട് കിട്ടിയത് കൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ എടുത്തത് തന്നെ. ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് നല്ല ചൂടോടുകൂടി തന്നെ വെള്ളം ഒഴിച്ചു കൊടുക്കണം. അപ്പോഴാണ് നമുക്ക് ആ വിക്സൊക്കെ നന്നായിട്ടൊന്ന് അലിഞ്ഞ് ചേരുള്ളൂ. അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ നല്ല ചൂടോടുകൂടി തന്നെ ഞാനിവിടെ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഒരു ഗ്ലാസ് വെള്ളമാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി നമുക്ക് നന്നായിട്ട് അതൊക്കെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നല്ലൊരു റിസൾട്ട് കിട്ടുന്ന ഒരു ടിപ്പ് തന്നെയായിരുന്നു, ഒരു സൊല്യൂഷനാണ് ഇത്. അപ്പോൾ ഇത് നമ്മൾ തെളിച്ചു കൊടുക്കുന്നിടത്തൊന്നും പിന്നീട് നമുക്ക് ഈച്ച ശല്യമോ പാറ്റ പല്ലി ഒരു ശല്യവും നമുക്കുണ്ടാവില്ല. അത്ര നല്ലൊരു ടിപ്പ് തന്നെയായിരുന്നു. അപ്പോൾ ഉറപ്പായിട്ട് നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ഈ ഒരു സൊല്യൂഷൻ നമുക്ക് ഒരു സ്പ്രേ ബോട്ടിലിനകത്ത് ഒഴിച്ചു വെച്ച് നമുക്കിത് മാസങ്ങളോളം തന്നെ വെച്ച് ഉപയോഗിക്കാവുന്നതാണ്. നിങ്ങൾ ഉണ്ടാക്കുന്ന ഒരു ക്വാണ്ടിറ്റി കുറച്ച് കൂടുതലായി ഉണ്ടാക്കി കഴിഞ്ഞാൽ ഒരു മാസം തന്നെ കേടൊന്നും വരാതെ തന്നെ നമുക്ക് ഈ ഒരു സൊല്യൂഷൻ ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ചതച്ച വെളുത്തുള്ളിയോട് കൂടി തന്നെ നമുക്ക് ഈ ഒരു സ്പ്രേ ബോട്ടിലിനകത്തോട്ട് ഇട്ട് കൊടുക്കണം. നമ്മൾ ഉപയോഗിക്കുന്ന സമയത്ത് നന്നായിട്ടൊന്ന് കുലുക്കിയതിന് ശേഷം വേണം ഇത് ഉപയോഗിക്കാനായിട്ട് കേട്ടോ. അപ്പോൾ രാത്രി ഉറങ്ങുന്നതിനൊക്കെ മുമ്പായിട്ട് ഷിങ്കിൻ്റെ അടിയിൽ നമുക്ക് എവിടെയാണോ ഈ ഒരു പാറ്റയുടെ ശല്യമൊക്കെ നമുക്ക് അധികം ഉണ്ടാകുന്ന ഈ കട്ടിലിൻ്റെ അടികളിലും അങ്ങനെയുള്ള ഒരു ഭാഗത്തേക്കൊക്കെ ആയിട്ട് നമുക്ക് ഈ ഒരു സ്പ്രേ ചെയ്ത് കൊടുക്കുമ്പോൾ വലിയ തോതിലൊന്നും നമുക്ക് ഈ പാറ്റയുടെ ശല്യമൊന്നും നമുക്ക് പിന്നീട് ഉണ്ടാവില്ല. പാറ്റകളൊക്കെ ചത്ത് വീഴുന്നതായിട്ട് നമുക്ക് കാണാം. പാറ്റ, അതുപോലെ പല്ലി, ഈച്ചകൾ ഒക്കെ ഈ ഒരു സ്പ്രേയുടെ മണം കൊണ്ട് തന്നെ, ഈ ഒരു സൊല്യൂഷൻ്റെ മണം കൊണ്ട് തന്നെ പിന്നീട് ഒരിക്കലും ആ ഒരു പ്രദേശത്ത് തന്നെ വരാത്ത രീതിക്ക് തന്നെ ഇല്ലാണ്ട് പോകട്ടെ. അത്രയ്ക്ക് നല്ല എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു നല്ലൊരു ടിപ്പ് തന്നെയായിരുന്നു. അതുപോലെ തന്നെ എൻ്റെ വീഡിയോ കാണുന്ന പുതിയ കൂട്ടുകാരാരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അടുത്തുള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന് എനേബിൾ ചെയ്ത് ഓൾ എന്ന ഓപ്ഷനും കൂടെ നിങ്ങളൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അതുപോലെ തന്നെ നല്ല കുറേ ടിപ്സുകളും വീഡിയോസും ഞാൻ എൻ്റെ ചാനലിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതും കൂടെ ഒന്ന് നിങ്ങൾ കയറി ചെക്ക് ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ ഇനി ഒരു പുതിയ വീഡിയോ ആയിട്ട് നിങ്ങളുടെ അടുത്തേക്ക് വരുന്നത് വരയ്ക്കും എല്ലാവർക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.